നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള എല്ലാ പ്രധാനപ്പെട്ട വാർത്തകളുമായി ന്യൂസ് ടൈം തുടങ്ങുന്നു. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുന്നു. പാലക്കാടും തൃശൂരും കോഴിക്കോടും ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. പാലക്കാട് രണ്ടു പേർ കുഴഞ്ഞു വീണ് മരിച്ചു. തൃശൂരിലും കണ്ണൂരും വയലിൽ തീപിടിച്ചു. ലോഡ് ഷെഡിംഗ് വേണോയെന്ന് ആലോചിക്കാൻ നാളെ ഉന്നതതല യോഗം. തിരുവനന്തപുരത്ത് മേയർ തടഞ്ഞ KSRTC ബസ്സിൽ CCTV ദൃശ്യങ്ങളില്ല. ദൃശ്യങ്ങൾ സൂക്ഷിക്കുന്ന മെമ്മറി കാർഡ് കാണാനില്ല. റെക്കോർഡിംഗ് ഉള്ള കാർഡ് കാണുന്നില്ല, അതിനകത്ത് കാണുന്നില്ല. അതിനകത്ത് ഒരു 64 GB മെമ്മറി കാർഡ് ഉണ്ടാവേണ്ടതാണ്. പാർട്ടിക്കാർ മാറ്റിയതാകാമെന്ന് ബസ് ഡ്രൈവർ യദു. മേയർക്കെതിരെ ആസൂത്രിത നീക്കമെന്ന് DYFI. പണം നിക്ഷേപിക്കാനല്ല ബാങ്കിൽ പോയതെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി. ബാങ്കിലെത്തിയത് പിൻവലിച്ച 1 കോടിയുമായി എത്തണമെന്ന ആദായ നികുതി വകുപ്പ് നിർദ്ദേശമനുസരിച്ച്. പാൻ നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയ ബാങ്കിന്റെ വീഴ്ച മുതലെടുത്ത് CPMനെ വേട്ടയാടുന്നെന്നും ആരോപണം. കോവിഷീൽഡ് വാക്സിന്റെ പാർശ്വഫലങ്ങൾ പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ഹർജി. മരണം വാക്സിൻ മൂലമെന്ന് കണ്ടെത്തിയാൽ നഷ്ടപരിഹാരം നൽകണം. ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കിയതിന് ജനം തെരഞ്ഞെടുപ്പിൽ മറുപടി നൽകുമെന്ന് അഖിലേഷ് യാദവ്. നാളെ മുതൽ നടപ്പാക്കാനിരിക്കുന്ന പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് തടയാനുറച്ച് തൊഴിലാളി സംഘടനകൾ. ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾ നിശ്ചലമാക്കുമെന്ന് പ്രഖ്യാപനം. RTO ഓഫീസിലെ സേവനങ്ങളോടും സഹകരിക്കില്ല. ലൈംഗിക പീഡന പരാതിയിൽ പ്രജ്വലും രേവണ്ണയും 24 മണിക്കൂറിനകം ഹാജരാകണമെന്ന് പോലീസ്. ജർമ്മനിയിലുള്ള പ്രജ്വലിനെ തിരികെ എത്തിക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹായം തേടി. പെൺസുരക്ഷയ്ക്ക് മോദിയുടെ ഗ്യാരണ്ടിക്ക് ഉദാഹരണമെന്ന് രാഹുൽ ഗാന്ധിയുടെ പരിഹാസം.